മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരമുറി തേങ്ങ ചെറിയത് ആണ് ഇത് അടിച്ചെടുക്കണം. മൂന്ന് കുഞ്ഞുള്ളി ചേർക്കാം, അതുപോലെ അഞ്ചല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം. ശകലം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് വേവിക്കൊന്നും വേണ്ട, മൺകലത്തിലാണ് മോരി കാച്ചാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് മൺകലത്തിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വേവാൻ പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഈ കുമ്പളങ്ങന്റെ കഷ്ണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളം ഒഴിക്കാം, വാളൻ പുളിയുടെ വെള്ളം ഒഴിക്കാം. ഞാൻ അതിൽ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, കാരണം എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങളും എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 2 teaspoon വരുന്ന അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി വെള്ളം ഒഴിച്ച് കുറുക്കിയെടുക്കുക, എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, പക്ഷെ ശരിക്കും ചേർക്കാണ്ടിരിക്കണത് നല്ലത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റും ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പഴയ ഒരു കാലത്തുള്ളൊരു അന്നത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് ഈ മോരുകറി എന്ന് പറഞ്ഞാൽ. പണ്ടുള്ള കാലത്ത് കല്യാണത്തിനൊക്കെ ഇതുപോലുള്ള മോരുകറിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഉപ്പാക്ക് നല്ല ഇഷ്ടമായിരുന്നു. അതുപോലെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു മോരുകറി, വെറും ചോറ് മോരുകറി, അതുപോലെ ബീഫ് വരട്ട് പപ്പടം പൊരിച്ചത്, എന്താണെന്നറിയോ, ഒരു പിടി പിടിച്ചാണ്ട് എല്ലാവരും എണീക്കില്ല ഇവിടുന്ന് പിന്നെ പിന്നെ കഴിക്കാൻ. അത്രക്കും ഒരു ഇതാണ്. പൊടി അധികം ആവരുത് കേട്ടോ, കാരണം പൊടി അധികമായാല് നമ്മൾ അപ്പം ചുട്ട പോലെ ഇരിക്കും. അപ്പം അത് ശ്രദ്ധിക്കണം. എത്രത്തോളമാണ് എടുക്കണേ അതിനനുസരിച്ച് വേണം നമ്മൾ പൊടിയൊക്കെ ചേർക്കാൻ. എത്രത്തോളമാണ് കുമ്പളങ്ങയൊക്കെ എടുക്കണേ അതിനനുസരിച്ചിട്ട് വേണം ഈ പൊടിയൊക്കെ കലക്കിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ട് വരുന്നതൊക്കെ, ടേസ്റ്റിൻ്റെ ഇത് വരുന്നതൊക്കെ ഈ തേങ്ങയിലാണേ. അപ്പോൾ പൊടിയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി തേങ്ങയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട, ഒറ്റ തള തിളച്ചാൽ മതി. ഇനി കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണം. ഉപ്പ് കുറവുണ്ട് കാരണം നമ്മൾ തേങ്ങ ഒഴിച്ചു, അതുപോലെ അരിപ്പൊടി കലക്കിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലെ കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് താഴ്ത്തി കൊടുക്കാം.
ഇനി നമ്മൾ കടുക് വറക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ വേറെ കുറച്ച് കറിവേപ്പില ചേർക്കും. ഇത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഇത് ഇതൊന്ന് മാറ്റാൻ വന്നിട്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വേറെ ചട്ടി വെക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ എടുക്കാനായിട്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കരുത്, കാരണം ഏറ്റവും ടേസ്റ്റ് കിട്ടിയ വെളിച്ചെണ്ണയ്ക്കാണ്. അപ്പൊ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. വരുമ്പോ കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയണ്ടാവാം, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് വന്നിട്ട് മോര് കാച്ചുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലപ്പുറം സ്റ്റൈലിൽ പണ്ടുള്ള കാലത്ത് ആളുകൾ മോര് ഇങ്ങനെയായിരുന്നു കാച്ചിട്ടുണ്ടായിരുന്നേ. ഇതിന് പച്ച പുളി ഉണ്ടല്ലോ, വാളൻപുളിയുടെ പച്ച, അത് കിട്ടുവാണെങ്കിൽ അത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടെ ആണെങ്കിൽ ഇത് ഇതിലേറെ ടേസ്റ്റായിട്ട് വരും. പിന്നെ വേണമെങ്കിൽ തേങ്ങ കടുക് വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചെറുതായി ചിരകിയിട്ട് അതും കൂടെ അതിൽ വറുത്തിട്ട് ഒഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് വേറെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.